ഈ പഠിക്കുന്ന കുട്ടികൾ ഡിഗ്രിക്ക് താഴോട്ട് എട്ടാം ക്ലാസ്സിന് മേളിലോട്ട് പഠിക്കുന്ന കുട്ടികൾ ഓർത്ത് വെക്കുക, ലോകത്തിൽ ആദ്യമായി ഹാർട്ട് ഓപ്പൺ സർജറി ചെയ്യാനായിട്ട് ഉള്ള നൂല് കപ്പയിൽ നിന്ന് കണ്ടുപിടിച്ച രാജ്യം നമ്മുടെ രാജ്യമാണ്. നമുക്കറിയില്ല, നമ്മുടെ കേരളമാണ്, നമ്മുടെ തിരുവനന്തപുരമാണ്. ആ സ്ഥാപനത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. CTCR കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് കപ്പയിൽ നിന്ന് ഹാർട്ട് ഓപ്പറേഷന് സർജറിയാനായി ഉപയോഗിക്കുന്ന നൂല് കണ്ടെത്തിയ രാജ്യം നമ്മളാണ്. നമുക്കാർക്കും അറിയില്ല, കാരണം നമുക്കിനി അത് അവകാശപ്പെടാൻ പറ്റില്ല. നമ്മൾ ആ ഫോർമുല മറ്റൊരു രാജ്യത്തിന് വിറ്റു, അപ്പോൾ നമുക്കിനി അത് അവകാശമില്ല. അതിലുപരി നിങ്ങൾ എല്ലാവരും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ എന്താ പറയുക, ഭഗവാൻ നീല എന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ കറുപ്പ് എൻ്റെ കളറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കറുപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കറുത്ത കളറിൽ കറുവർണ്ണൻ അല്ലെങ്കിൽ കറുത്ത കളറിലുള്ള ഭഗവാന്റെ ഒരു പാമ്പുണ്ട്. എന്താണ് ആ പാമ്പിൻ്റെ പേര്? ഗീതാ ക്ലാസ്സിൽ പോണ മക്കളൊന്ന് പറയും, എന്താണ് ആ പാമ്പിൻ്റെ പേര്? എന്താണ്? കാളിയൻ എന്നല്ല, കാളിയൻ എന്ന്. ശരി, ആയിക്കോട്ടെ. ഇപ്പോൾ ആ കാളിയൻ നമ്മുടെ നാട്ടിലുണ്ട്. ആ കാളിയൻ്റെ അന്നത്തെ കാളിയൻ്റെ ഇന്നത്തെ പേരെന്താണ്? അന്നത്തെ കാളിയൻ ലോകത്തിൽ ദംശിച്ചാൽ മരണപ്പെടുന്ന ഒരു അതിഥിയേ ഉള്ളൂ. അത് വലിയ അതിഥി, നല്ല നീളമുള്ള അതിഥിയാണ്. ഇത്രയും വനമുള്ള നീളമുള്ള അതിഥി വേറെ ഇല്ല. ആ കാളിയൻ്റെ ഇന്നത്തെ പേരെന്താണ്? ഏതാണ്? സർപ്പം സംസ്കൃതമാണ്. അതല്ല, കാളിയൻ എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന കാളിയൻ്റെ ഇന്നത്തെ പേര് രാജവെമ്പാല എന്നാണ്. എന്നാൽ രാജവെമ്പാലയുടെ ആദ്യത്തെ പേരെന്താണ്? രാജവെമ്പാലയുടെ ഭാരതത്തിൽ ആദ്യത്തെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കൃഷ്ണ സർപ്പം എന്നാണ്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ. ഭഗവാന്റെ കളർ കറുപ്പാണ്, രാജവെമ്പാലയുടെ കറുപ്പ് കളർ കറുപ്പാണ്. ആ കൃഷ്ണൻ, അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അതിന് വന്നുകൊണ്ട് ഇംഗ്ലീഷുകാർ വന്ന് പറഞ്ഞു ഇത് ശരിയല്ല, ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ദൈവമായ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു ജീവിയുടെ പേരാണ് രാജവെമ്പാല, അതിൻ്റെ പേര് കൃഷ്ണ സർപ്പം എന്നാണ്, അത് വേണ്ട, നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരതിൻ്റെ പേര് മാറ്റി കിങ് കോബ്ര എന്നാക്കി. കിങ് കോബ്ര അവരുടെ ഭാഷയിൽ കിങ് കോബ്ര എന്നാക്കി. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഓർത്ത് വെക്കുക, ലോകത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ രാജവെമ്പാലയുടെ ആദ്യത്തെ നാമം കൃഷ്ണ സർപ്പം എന്നായിരുന്നു. അതിലുപരി നിങ്ങൾ PSCയിലൊക്കെ പോയാൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത, നിങ്ങൾ സ്കൂളിൽ പോയാൽ നിങ്ങൾക്ക് അധ്യാപകർക്ക് പോലും കിട്ടാത്ത ഒരു ചോദ്യം ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കുകയാണ്, ഭാരതത്തിൻ്റെ ആദ്യത്തെ ദേശീയ മൃഗത്തിൻ്റെ പേരെന്താണ്? പ്ലസ് ടുക്കാരുണ്ട്, ഞാൻ പരിചയപ്പെട്ടു, പ്ലസ് ടുക്കാരുണ്ട്, പത്താം ക്ലാസ്സുകാരുണ്ട്, ഡിഗ്രിക്കാരുണ്ട്, അതുപോലെ എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ്സുകാരൊക്കെ ഉണ്ട്. ഭാരതത്തിലെ ആദ്യത്തെ ദേശീയ മൃഗത്തിൻ്റെ പേര് നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു മുതിർന്ന കുട്ടിക്കോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭാരതത്തിലെ ആദ്യത്തെ ദേശീയ മൃഗം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നമുക്ക് പറയാൻ പറ്റുമോ ഭാരതത്തിലെ ആദ്യത്തെ ഇപ്പോഴത്തെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ് അല്ലേ, കടുവയാണ്. എന്നാൽ ഭാരതത്തിലെ ആദ്യത്തെ ദേശീയ മൃഗം കാണ്ടാമൃഗമായിരുന്നു എന്ന് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ഭാരതത്തിലെ ആദ്യത്തെ ദേശീയ മൃഗം കാണ്ടാമൃഗമാണ്. രണ്ടാമത് ആന വന്നു, ആന കഴിഞ്ഞ് സിംഹം വന്നു, പിന്നെ കടുവ വന്നു, പിന്നെ സിംഹം വന്നു, പിന്നെ വീണ്ടും ഇപ്പോൾ കടുവയായി. മറന്നു പോകാതിരിക്കുക.